ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ലോങ് വീഡിയോ ഒക്കെ തിങ്കളാഴ്ച തൊട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇത് പെസഹയുടെ അന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇടാനായിട്ട് വൈകിപ്പോയതാണ് കേട്ടോ. അപ്പോൾ പെസഹയുടെ അന്ന് രാവിലെ ഞങ്ങളെല്ലാവരും പള്ളിയിൽ പോയി വന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം പെസഹാപ്പം ഉണ്ടാക്കാനുള്ള വാഴയിലൊക്കെ അമ്മ എടുക്കുവാണ്. അപ്പോൾ അമ്മച്ചിയും ചാച്ചനെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പെസഹ ആഘോഷിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള വാഴയിലൊക്കെ ഇതാ അമ്മച്ചി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസമാണ്. ഉഴുന്നൊക്കെ വറുത്തിട്ടാണ് വെള്ളത്തിലിട്ട് കുതിർത്തേക്കുന്നത്. അതാണ് ആ കളർ കേട്ടോ. പിന്നെ അരിപ്പൊടിയിലാട്ടോ ഉണ്ടാക്കിയത്. പച്ചരിയിലും ഉണ്ടാക്കാം. തേങ്ങയൊന്നും ഒരുപാട് അരക്കാണ്ട് അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചു. ഇത് ഒരുപാട് നേരം വെക്കത്തില്ലാട്ടോ. പുളിപ്പില്ലാതെ ഉണ്ടാക്കുന്ന അപ്പമാണല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കും. പിന്നെ ഈ വാഴയിലുണ്ടാക്കുന്ന രണ്ട് മൂന്ന് പേർക്ക് കൊടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മരണമോ അങ്ങനെയൊക്കെ നടന്ന വീടുകളിൽ ആ ഒരു വർഷമായി കഴിഞ്ഞിട്ട് ഇതുണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു വർഷം തികഞ്ഞതിന് ശേഷം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മൂന്ന് വീടുകളിൽ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൊടുക്കുകയാണ്. കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഉണ്ടാക്കിയത്. പിന്നെ ഈ പാത്രത്തിലുള്ളത് ഇവിടെ മുറിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അത് അമ്മച്ചി ഉണ്ടാക്കിയെടുക്കുകയാണ് ഓരോന്നും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയയിൽ മറ്റുള്ള മതക്കാരില്ല, ക്രിസ്ത്യൻസാണ് കൂടുതൽ. അപ്പോൾ മറ്റുള്ള മതക്കാരുണ്ടെങ്കിൽ അവർക്കും കൂടി നമ്മൾ ഉണ്ടാക്കുന്ന അപ്പം കൊടുക്കുവേ. അങ്ങനെ അപ്പവും പാലെല്ലാം റെഡിയായി കഴിഞ്ഞു. പാലൊക്കെ കാച്ചുന്നത് പുതിയ പാത്രത്തിലാണ് കേട്ടോ. ഇനി നമ്മുടെ കുരിശുവര കഴിഞ്ഞിട്ടാണ് അപ്പം മുറിക്കുന്നത്. ചാച്ചനാണ് കേട്ടോ അപ്പം മുറിക്കുന്നത്. അപ്പോൾ ഇതിലുണ്ടാക്കിയിരിക്കുന്ന അപ്പം മഞ്ഞ കളറിലുള്ളത് പെസക അപ്പം തന്നെയാണ്. ചുട്ടെടുത്തതാണ് കേട്ടോ. പിന്നെ ഇലയിലുള്ളതും പെസകട ഒരപ്പം തന്നെയാണ്. കുരിശു വെക്കാത്തതാണ്. പിന്നെ ബാക്കി ആ പാത്രത്തിലിരിക്കുന്നത് വട്ടയപ്പമാണ്. വട്ടയപ്പത്തിന് ആവശ്യമൊന്നുമില്ല. അത് നേരെ ഉച്ചയ്ക്കാങ്ങാണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ പഴമുണ്ട്. അപ്പം ചാച്ചൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് മുറിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം മുറിക്കുന്നത് കുരിശിൻ്റെ ആകൃതിയിലാണ്. പിന്നെ ചെറിയ ചെറിയ പീസാക്കി എല്ലാവർക്കും കൊടുക്കും. അപ്പം മുറിച്ചു കൊടുക്കുന്ന സമയത്ത് വീട്ടിൽ ആദ്യം മൂത്തവർക്ക് അങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ചാച്ചൻ മുറിച്ചു എല്ലാവർക്കും കൊടുക്കുകയാണ്. പിന്നെ വീടിയേക്കകത്തുള്ളത് ചേട്ടയുടെ പെങ്ങള്, പെങ്ങളുടെ ഭർത്താവ്, രണ്ട് മക്കള്, ചാച്ചൻ, അമ്മ, പിന്നെ ഞാൻ, ചേട്ടായി, പിള്ളേർ. അപ്പോൾ ഇത്രയും പേരാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പെസഹ കേട്ടോ. ഇനിയിപ്പം ഈസ്റ്ററിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അതിടാവേ.